നമസ്കാരം. മീഡിയ എഡിറ്റേഴ്സിലേക്ക് സ്വാഗതം. സർക്കാർ ചീഫ് പി സി ജോർജ് ആണ് ഇന്ന് മീഡിയ എഡിറ്റേഴ്സിലെ അതി സ്വാഗതം. മീഡിയ എഡിറ്റേഴ്സിലേക്ക് സ്വാഗതം. കെ എം മാണി രാജിവെക്കണം, കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല, ഈ കാര്യങ്ങളെല്ലാം ശക്തമായിരിക്കുക. ഇത്തവണ ഒരു കേരള കോൺഗ്രസ്സുകാരനായിരിക്കും ബജറ്റ് അവതരിപ്പിക്കുക എന്ന് താങ്കൾ പറയുകയും ചെയ്തു. പി സി ജോർജ് ആയിരിക്കുമോ ഇത്തവണ ബജറ്റ് അവതരിപ്പിക്കുക? വലിയൊരു തമാശ. ഇത്തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട കെ എം മാണി, കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിനന്ദനായ ചെയർമാൻ, ധനകാര്യമന്ത്രി കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന 100% കേരള കോൺഗ്രസിന് ഞങ്ങൾ പ്രവർത്തകർ മുഴുവൻ വിശ്വസിക്കുകയാണ്. ഇത്രയധികം വിവരങ്ങൾ പുറത്തു വന്നു. ഇപ്പോൾ റിപ്പോർട്ടർ ടി വി മാണി സാറിൻ്റെ വീട്ടിലെ പണമെണ്ണുന്ന യന്ത്രം, ഏതെല്ലാം ഘട്ടത്തിൽ എങ്ങനെയാണ് പണം കൊടുത്തത്, അതിൻ്റെ വിശദാംശങ്ങൾ എല്ലാം പുറത്തുവിട്ടു. എന്തുകൊണ്ടാണ് ശ്രീ പി സി ജോർജ് താങ്കൾക്ക് ഇപ്പോൾ ധാർമ്മികത ഉണരാത്തത്? മാണി സാറിൻ്റെ വീട്ടിൽ നോട്ടെണ്ണ യന്ത്രമുണ്ട്, കണ്ടോ? പ്രകാശ് കണ്ടോ? നിങ്ങൾ ആ നോട്ടെണ്ണ യന്ത്രത്തിൻ്റെ പടം ഒന്ന് കണ്ട ബാർ ഉടമയാണ് പറയുന്നത്, ഒരു വെളിപ്പെടുത്തൽ. ഒരു കള്ള് ഷാപ്പ് കച്ചവടക്കാരൻ, ഒരു ബാർ ഉടമ അവിടെ കൊണ്ടുപോയി 5 കോടി രൂപ മാണി സാറിൻ്റെ മുമ്പിൽ വെക്കുകയാണ്. മാണി സാറിനോട് എന്നിട്ട് പറയാണ്, മാണി സാർ ഇത് പലിശക്കെടുത്ത പണമാണ്, എൻ്റെ പണമല്ല, അപ്പോൾ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന്. മാണി സാർ, മുഖ്യമന്ത്രി ഇടപെട്ട വിഷയമല്ലേ, അതുകൊണ്ട് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അയക്കുകയാണ്. അപ്പോൾ മറ്റ് ബാർ ഉടമകൾ പറയാണ്, ഇത് നോട്ടെണ്ണുന്ന മെഷീനിലേക്ക് പോയിരുന്നു എങ്കിൽ തിരിച്ച് കിട്ടില്ലായിരുന്നു എന്ന്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നിരന്തരമായി സന്ദർശിക്കുന്ന ബാർ ഉടമകൾക്ക് അറിയാമായിരുന്നു. നികേഷ്, ഞാൻ ചോദിക്കട്ടെ, ഈ ബാർ ഉടമകളുടെ പ്രശ്നം എന്താ? 418 ബാറുകൾ നിരോധിക്കാൻ പൂട്ടാൻ സാഹചര്യം ഉണ്ടായത് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ്റെ തീരുമാനം, മാണി സാറും അതോടൊപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബും. പാർട്ടിക്ക്, കെ എം മാണിക്ക് വലിയ തോതിലൊരു അപഖ്യാതി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായില്ലേ? അത് നിങ്ങളെല്ലാവരും കൂടെ കൂടി ഉണ്ടാക്കി. കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കളും നിരാശാബോധം ബാധിച്ച മദ്യഷാപ്പ് കച്ചവടക്കാരും, പിന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയക്കാർ കുറെ ആളുകൾ ചേർന്നുണ്ട്. അദ്ദേഹത്തിന് അഭിഖ്യാതിയുണ്ടായി. ഒരു പ്രതിച്ഛായ നഷ്ടം കെ എം മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമാണ്. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്തിനാണ്? കടിച്ചിട്ടുമില്ല, തൂങ്ങിയിട്ടുമില്ലല്ലോ. ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്ന് അന്വേഷിച്ച് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? നിങ്ങൾ പറയുന്നു പിന്നിൽ മറ്റുള്ളവർ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് കഴിയാതെ പോകുന്നു? അത് സംശയം വർദ്ധിപ്പിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. പ്രകാശനായപ്പോഴത്തോട് ചോദിച്ചുകൊണ്ട് പറയട്ടെ, എത്രയും വേഗം ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരും, ആ പുറത്ത് വരാനുള്ള സാഹചര്യം ഒരുക്കും. അപ്പോൾ ആ കാര്യത്തിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരും എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും എഴുതി തുടങ്ങണമല്ലോ. അപ്പോൾ എഴുതി അവസാനിപ്പിക്കാനുള്ള ദിവസമാണ് എത്രയും വേഗം എന്ന് പറയുന്നത്. അവർ എഴുതി തുടങ്ങിയിട്ടുണ്ടോ? ഇതുവരെ കമ്മിറ്റി, ഇതുവരെ കമ്മിറ്റി അംഗങ്ങളിൽ പെട്ട ആളുകളെ ഇന്നുകൂടി ടെലിഫോണിൽ സംസാരിച്ചിട്ടിരിക്കുകയാണ് ഞാൻ. കമ്മിറ്റി കൂടലോ അത് സംബന്ധിച്ച കൂടിയാലോചനകളോ റിപ്പോർട്ട് തയ്യാറാക്കലോ നടന്നിട്ടില്ല എന്നാണ് കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത്. ഞങ്ങൾക്കറിയില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, എനിക്ക് കളവുണ്ട്, എന്താ കിട്ടാനാണ്? ജോൺ സാർ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ് സിഎഫിൻ്റെ. ആ കമ്മിറ്റി കോട്ടയത്ത് കൂടിയിട്ടുണ്ട്, പിന്നെ തിരുവനന്തപുരത്ത് കൂടിയിട്ടുണ്ട്, എനിക്കറിയാം കൂടിയിട്ടുള്ളതാണ്. എന്താ അതിൻ്റെ ഒരു മൂഡ്? എന്താണ് മൂഡ്? അവർ വളരെ സീരിയസ് ആയിട്ട് തന്നെ അത് കാണുന്നുണ്ട്. അല്ല, ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, ഗൂഢാലോചന ആരാണ് നടത്തിയത്? അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണുകയാണ്. ഞങ്ങളത് ആ റിപ്പോർട്ട് താമസിക്കാതെ വരണം എന്നാണ് എൻ്റെ. ഗൂഢാലോചന നടത്തിയതിൽ കോൺഗ്രസ്സുകാരുണ്ടോ? ഞാനത് എൻ്റെ പറയാത്ത എന്താണെന്നറിയാം. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആ അഭിപ്രായം പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യും. വളരെ വിശദമായ ചർച്ചയാണെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമ്മിറ്റി രൂപീകരിച്ചത്. ആ കമ്മിറ്റി രൂപീകരിച്ച ഞങ്ങളുടെ മൊത്തം ഞങ്ങളെല്ലാം കൂടെ തീരുമാനം. ഇനി ഇത് സംബന്ധമായി ആരും അഭിപ്രായം പറഞ്ഞത് ശരിയല്ല, ഞാൻ അതിനോട് ചോദിച്ചയാളാണ്. അങ്ങനെയാണ് ഞാൻ പുസ്തകം അടച്ചു വെച്ചത്. ആ പുസ്തകം അടച്ചിരിക്കുക, ഇപ്പോഴും തുറന്നിട്ടില്ല. കെ എം മാണി മന്ത്രിസ്ഥാനത്ത്, അതായത് ധനമന്ത്രിസ്ഥാനത്ത് തുടരാൻ പോവുകയാണോ? സ്വാഭാവികമല്ലേ, കാരണം അങ്ങനെ മാറാതെ തന്നെ ബജറ്റ് അവതരിപ്പിക്കും. ബഡ്ജറ്റ് അവർ അദ്ദേഹം തന്നെ അവതരിപ്പിക്കുന്ന കേരള കോൺഗ്രസ്സുകാരുടെ ആഗ്രഹം അദ്ദേഹം അവതരിപ്പിക്കണം. കെ എം മാണി ചെയർമാനായ കേരള കോൺഗ്രസിൻ്റെ ഏത് ബോഡി യോഗം ചേർന്ന് എന്ത് തീരുമാനം എടുത്തിട്ടുണ്ട്? ഒരു യോഗം കൂടിയിട്ടില്ല. എന്ന് എനിക്ക് കളവൊന്നും ഇല്ലെന്നേ, ഞങ്ങൾ കൂടിയിട്ടില്ല. എന്തുകൊണ്ട് കൂടുന്നില്ല? ഇത്രയും വലിയ പ്രമാദമായ അത് കൂടേണ്ടതാണ്. അത് കൂടാൻ വേണ്ടി അത് 28-ാം തീയതി യു ഡി എഫ് ഉണ്ട്, അതോടനുബന്ധിച്ച് ചേരാമെന്നാണ് ഞാൻ ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ പി സി ജോർജ്, വലിയ തോതിലുള്ള ആക്ഷേപം ഇപ്പോൾ കെ എം മാണിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. വലിയ തോതിൽ പ്രതിച്ഛായ നഷ്ടം നിങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. ശ്രീ കെ എം മാണി ഇനി അഥവാ രാജിവെക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്, വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാം. അദ്ദേഹത്തിന് ഇതിൽ അദ്ദേഹം കുറ്റക്കാരൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് തിരിച്ചു വരാൻ കഴിയുമല്ലോ. എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? നികേഷ്, അവിടെ ആ പ്രശ്നം പറയും, പറയുമ്പോൾ രാജിവെച്ചു
തിരിച്ചു വന്നു. അതൊക്കെ രാഷ്ട്രീയത്തിൽ പ്രശ്നം, രാഷ്ട്രീയത്തിൽ അതല്ല പ്രശ്നം. രാഷ്ട്രീയത്തിൽ ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ രാജിവെച്ച് ധാർമ്മികത കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. ധാർമ്മികത എന്റെ പ്രശ്നം. ബഹുമാനപ്പെട്ട കെ കരുണാകരൻ രാജിവെച്ചു. സുപ്രീം കോടതി എന്ന് പറഞ്ഞു അദ്ദേഹം നിരപരാധിയാണ്. തിരിച്ച് മുഖ്യമന്ത്രിയായോ? നടന്നോ? കെ എം മാണി രാജിവെച്ചാൽ ഒന്നും അല്ലാതാകും, അതുകൊണ്ട് മാണി രാജിവെക്കുന്നില്ല. അതാണോ പറഞ്ഞത്? പച്ചമലയാളം അപ്പോഴേ അങ്ങോട്ടാ. എന്തിനാ അങ്ങോട്ട് ചാടുന്നത് പ്രകാശ്? അതായത് ഒരു രാജീവ് ഒരു ആള് വെക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ ആ ആളെ ഇറക്കി വിടലൊക്കെ ബുദ്ധിമുട്ടാണ്. ഒളിച്ചു വെച്ചൊരു കാര്യം വല്ലോ? അങ്ങനെയാണ് ഒരു കാര്യം ചെയ്താൽ മതി. കെ എം മാണി രാജിവെക്കട്ടെ, ജോസ് കെ മാണി മന്ത്രിയാവട്ടെ. ജോസ് കെ മാണി എം എൽ എ അല്ലല്ലോ? എം എൽ എ ആക്കണം. ഇതന്നെ പരമ്പരാഗത സൃഷ്ടി ഉള്ള എൻ്റെ പൊന്നും പ്രകാശം നികേഷെങ്കിലും വർത്തമാനം പറയാൻ നടക്കില്ല. കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഇത്രയും 9 എം എൽ എമാരുള്ളപ്പം എം പി ആയിട്ട് കിടക്കുന്നയാളെ പിടിച്ച് മന്ത്രിയാക്കണം. കെ എം മാണി പാർട്ടി ചെയർമാൻ സ്ഥാനം ഒഴിയുന്ന ഘട്ടം വന്നാൽ ജോസ് കെ മാണി അല്ലേ ചെയർമാൻ? ഉവ്വ എഴുതി വെച്ചേരം കൊണ്ട്. ഈയനും ഇതാര് പറഞ്ഞു? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം. അത് കേരള കോൺഗ്രസ് പാർട്ടി ചിലവാകാൻ ജോസ് കെ മാണിക്ക് എത്ര സീനിയേഴ്സ് ഉണ്ട്? മാണിയുടെ വിശ്വസ്ത അല്ലല്ലോ പ്രശ്നം. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനമാണ്. അത് മാണി സാർ പറയുന്നയാളെ പിടിച്ച് ചെയർമാൻ ആക്കണം, മകനെ പിടിച്ചാക്കണം എന്നൊക്കെ. നോ, അങ്ങനെ പറയാനുള്ള വിവരക്കേട് മാണി സാർ കാണിക്കാൻ. അല്ലെങ്കിൽ ഇത് മാണി വളർത്തിയ പാർട്ടിയല്ലേ? മാണി വളർത്തിയ പാർട്ടി മാണിയുടെ മകനുള്ളതല്ലേ? അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ പ്രതികാര മനോഭാവത്തോട് മാണി സാറിനോട് പറയുന്ന അങ്ങനെ അങ്ങനെ അത്ര ചെറുതായിട്ട് ചിന്തിക്കുന്നതല്ല. വിശാല ഹൃദയനാണ് മാണി സാറ്. ആ വിശാല ഹൃദയത്തിനകത്ത് എല്ലാം ഏറ്റവും ഒടുവിൽ കേരള കോൺഗ്രസ് നടത്തിയൊരു പരിപാടിയാണ് വിവാഹം, സമൂഹ വിവാഹം. ആ സമൂഹ വിവാഹത്തിൽ ആകെ ഉണ്ടായിരുന്ന സ്റ്റേജിൽ കെ എം മാണി, പി ജെ ജോസഫ്, ജോസ് കെ മാണി. ശരിയാണ്, പി ജോസഫ് ഉണ്ടല്ലോ എന്നുള്ള ചോദ്യം ചോദിക്കാം. പക്ഷേ ഈ പി ജെ ജോസഫും റിട്ടയർമെൻറ്റ് മൂഡിലാണ്. അപ്പോൾ കെ മാണി റിട്ടയർ ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെ പി ജോസഫും റിട്ടയർ ചെയ്യും. പിന്നെ മൂന്നാമത്തെ നേതാവായി കേരള കോൺഗ്രസ് എം ഉയർത്തിക്കാണിക്കുന്നത് ജോസ് കെ മാണിയാണ്. നിങ്ങളൊക്കെ തോന്നലാന്ന്, അത് നടക്കാത്ത കാര്യം, അത് ചർച്ചയെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. കേരള കോൺഗ്രസ് പാർട്ടി മാണി സാറും പറഞ്ഞു ജോസ് കെ മാണി. ഇത് തന്നെ കോൺഗ്രസ് പാർട്ടിയാണോ? നെഹ്റു പോയി, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി, രാജീവ് ഗാന്ധി, സീനിയർ ലീഡേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ജോസ് കെ മാണി മൂവാറ്റുപുഴയിൽ നിന്ന് തോറ്റു. അതിനുശേഷം കോട്ടയത്ത് ജോസ് കെ മാണിയെ തന്നെ നിർത്തി ജയിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ പാർലമെൻറ്റ് അംഗമാകാൻ മത്സരിക്കാൻ യോഗ്യരായ ആളുകൾ കേരള കോൺഗ്രസ് ഇല്ലാത്തതുകൊണ്ടല്ലോ? അല്ല, അതിനകത്ത് പ്രശ്നമുണ്ട്. ജോസ് കെ മാണി ഇന്ന് തോറ്റു. ആ നിലയ്ക്ക് അടുത്ത സീറ്റ് വന്ന് സ്വാഭാവികമായിട്ട് ജോസ് കെ മാണി കൊടുക്കുന്ന മര്യാദയില്ലേ? ഞാൻ പോലും ജോസ് കെ മാണിക്ക് കൊടുക്കുന്ന അഭിപ്രായക്കാരന്. ജോസ് കെ മാണിയെ പിൻഗാമിയാക്കണമെന്ന് അച്ഛനെ നിലയ്ക്ക് മാണിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഈ പാർട്ടിയിൽ അത് നടക്കില്ല. ആ ഞാനല്ലേ പറഞ്ഞു നടക്കുക. അത് സ്വന്തം പാർട്ടി. ഈ പാർട്ടിയിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പി സി ജോർജ് ആരാണ്? പി സി ജോർജ് ഈ പാർട്ടിയുടെ വൈസ് ചെയർമാനാണ്. മനസ്സിലായില്ല, അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ പ്രകാശ് പറയും വേണ്ടാ, ഞാൻ ജീവിപ്പെന്ന് ആ ഞാനിവിടെ വന്നിരിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ വൈസ് ചെയർമാനായിട്ടാണ്. മനസ്സിലായോ? നിങ്ങളാരും അത് പറയല, അത് നിങ്ങളുടെ കുഴപ്പമാണ്. ഞാൻ പാർട്ടി വൈസ് ചെയർമാനാണ്. കേരള കോൺഗ്രസിൻ്റെ ഒരു യോഗം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെടാനോ, ആ യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനം കൈക്കൊള്ളണം, ഒരു വ്യക്തമായ നിലപാട് സ്വീകരിക്കണം, ഇങ്ങനെ ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു അഭിപ്രായം പറയാൻ വൈസ് ചെയർമാൻ എന്നുള്ള രീതിയിൽ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങളെ പറയാം, നിങ്ങളെ കാഴ്ചപ്പാട് കുഴപ്പമാണ്. ഇപ്പോഴത്തെ നിലയ്ക്ക് ഞാൻ നിങ്ങളെ ഒളിച്ചു നോക്കാൻ പറയാം. ഒരു വ്യക്തി എന്ന നിലയിൽ പ്രിയങ്കരൻ ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ ഉണ്ടായിരിക്കുന്ന മാനസികമായ ആഘാതം വളരെ വലുതാണ്. അത് നികേഷ് ആദ്യം പറഞ്ഞു, വലിയ ഒരു പതനം എന്ന നിലയിൽ തന്നെയുള്ള അറ്റാക്കാണ് വന്നത്. സ്വാഭാവികം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങളെല്ലാം കണ്ടേലേ പറ്റു. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന ഒരാളോട് പാർട്ടിയുടെ മുഴുപ്പും പറഞ്ഞ് അതിൽ സംസാരിക്കുന്നത് ശരിയല്ലെന്നാണ് ഞങ്ങളുടെയൊക്കെ ചിന്ത. അതുകൊണ്ട് ഞങ്ങളാരും ഒന്നും മിണ്ടാറില്ല എന്നാൽ ഇത് മിണ്ടുന്നത് പോലൊരു ഞാൻ ഒളിച്ചു നോക്കാൻ പറയാം, ഒരു വൈക്ലബ്യമുണ്ട് അതിനകത്ത്. അതുകൊണ്ട് പുള്ളി ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കൂടി കൊടുക്കുക എന്നുള്ളതാണ്. അല്ല, കമ്മിറ്റി കൂടുന്നത് ഇപ്പോൾ പറയാം കമ്മിറ്റി കൂടാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ കമ്മിറ്റി കൂടാൻ പറഞ്ഞിട്ടില്ല. ഡോക്ടർ ബിജു രമേശിൻ്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകൾ കൈവശപ്പെടുത്തുക എന്ന ലക്ഷ്യം ബിജു രമേശ് വിളിച്ചപ്പോൾ താങ്കൾക്കുണ്ടായിരുന്നില്ലേ? കാണണം എന്ന് ബിജു രമേശ് പറഞ്ഞപ്പോൾ ബിജു രമേശിൻ്റെ കയ്യിൽ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതൊന്ന് കൈവശപ്പെടുത്തി മാണിയെ ബ്ലാക്ക്മെയിൽ ചെയ്യണമെന്നൊരു ഉദ്ദേശം താങ്കൾക്കുണ്ടായിരുന്നില്ലേ? അല്ല, അതെന്താ അങ്ങനെ ചിന്തിച്ചേ? അങ്ങനെ കൈവശപ്പെടുത്തി മാണി സാറിനെ രക്ഷിക്കണം ചിന്തിച്ചെന്നാണ് പറയാത്തത്? ഇത് രണ്ടും പറയല്ലേ നികേഷ് പറഞ്ഞ്. ബിജു രമേശിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കസ്റ്റഡിയിലെടുത്ത്
മാണിസാറിനെ ബ്ലാക്ക്മെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഇത് തിരിച്ചെന്താ ചിന്തിക്കാത്ത? അങ്ങനെ അത് കസ്റ്റഡിയിലെടുത്ത് മാണിസാറിനെ രക്ഷിക്കാൻ പി സി ആർ ശ്രമിച്ചു എന്ന് പറയാം. രക്ഷിക്കാൻ ശ്രമിക്കില്ല, കാരണം നേരത്തെ പറഞ്ഞ തന്നെയാണ് വിഷയം. എന്താ കെ എം മാണി റിട്ടയർ ചെയ്യുകയാണ് എന്തായാലും, ഇപ്പം അദ്ദേഹത്തിന് പ്രായമായല്ലോ. യു ഡിസൈഡഡ്? സ്വാഭാവികമായും പി ജെ ജോസഫിനും ഏതാണ്ട് ആ മൂഡിലേക്ക് വന്നു എന്ന് നമുക്ക് കണ്ടാൽ അറിയാം. അടുത്തത് വർക്കിംഗ് ചെയർമാനാണ്, അല്ല ശ്രമിക്കണം, അടുത്തത് വൈസ് ചെയർമാനാണ്. അപ്പോൾ വൈസ് ചെയർമാന് സാധ്യതകൾ നിലനിർത്താൻ വേണ്ടി, അതൊന്ന് സജീവമാക്കാൻ വേണ്ടി ബിജു രമേശിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ. ഞാനത് ഞാൻ നികേഷോട് പറയാം, ഓരോരുത്തരുടെ ഏതെങ്കിലും ആരെങ്കിലും മോശമാക്കി എനിക്കൊരു സാധനം വേണ്ട, എന്നെ വിശ്വസിക്കൂ, ഞാനതിനെ ശ്രമിക്കല. എന്നേക്കാൾ കൊള്ളാവുന്ന ആരെങ്കിലും ആ സ്ഥാനത്ത് വരട്ടെ. ഈ എം എൽ എ പണി പോലും എന്നേക്കാൾ കൊള്ളാവുന്ന ചെറുപ്പക്കാർ കടന്നു വന്ന് ഞാൻ മാറിക്കൊടുക്കും, എന്നെ വിശ്വസിച്ചോളൂ, ഒരു സംശയം വേണ്ട. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. അതായത് കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസം വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി യോഗ്യനായി എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട വലിയൊരു നേതൃത്വത്തിൽ നിന്ന ആ മാണിസാറിനാണ് ഇതുപോലൊരു പതനം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതാരാണ്? അത് എനിക്കറിയില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നു. പി സി ജോർജ്, താങ്കൾ വല്ലാത്ത രീതിയിൽ മനസ്സ് അടച്ചു പിടിച്ച് സംസാരിക്കുകയാണ്. ഇല്ല, തുറക്കുക. കെ എം മാണി ഇനിയിപ്പോൾ കോഴ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം സാധിച്ചു കൊടുക്കുന്നതിന് പണം വാങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ, അതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും ഈ തരത്തിൽ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം മന്ത്രിമാർ അങ്ങനെ കാശി മേടിച്ച് കാര്യം കണ്ട ആ മന്ത്രിമാരെ അടിച്ചു പുറത്താക്കണം തന്നെ ആയിക്കോട്ടെ. പക്ഷേ അത് ഈ തരത്തിൽ പുറത്തു വരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഒരാളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകില്ലായിരുന്നു. പക്ഷെ ഒരാൾ ഒരു വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വരുന്നു എന്ന് മാത്രമല്ല, അയാൾ ആ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നു. അതും കേരളത്തിൽ വലിയ തോതിൽ വ്യവസായ സാന്നിധ്യമുള്ള ഒരാൾ. ഞാൻ ചോദിക്കുന്നത്, വെറുതെ ആരും ഇല്ലാതെ ഒന്നും ഡോക്ടർ ബിജു രമേശ് ഇങ്ങനെയൊന്നും നിൽക്കില്ല ശ്രീ പി സി ജോർജ്. അതറിയാനുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം. ബിജു രമേശിനെ കള്ളു കച്ചവടക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ മാറ്റി നിർത്തിക്കോളൂ. ആർ ബാലകൃഷ്ണ പിള്ള പറഞ്ഞതോ, പിള്ളയ്ക്ക് വിരുദ്ധമായ തീരുമാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ വൈരാഗ്യമുണ്ട്. അതുകൊണ്ട് ഒരു ബാലകൃഷ്ണനോട് പറയുന്നതും ഈ പറഞ്ഞതുപോലെ എനിക്ക് അറ്റ്ലീസ്റ്റ് ഇഷ്ടം അദ്ദേഹത്തെ, പക്ഷേ മുഖവിലേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അജയ്തറയിലോ? അജയ്തറയിൽ അസുഖമായിട്ട് കിടന്നിച്ച് വന്നില്ലേ പാവം, അതുകൊണ്ട് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അജയ്തറയിൽ ഇനിയിപ്പം നല്ല മനുഷ്യൻ കൂട്ടത്തിലുണ്ടോ? ഈ പറയുന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട്, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു നിലപാട് എടുക്കണം എന്ന് കെ എം മാണിയോടും പാർട്ടിയോടും പറയാൻ എന്തുകൊണ്ട് പി സി ജോർജിന് കഴിയുന്നില്ല? എനിക്ക് പറയാൻ ഒരു മടിയില്ല, പക്ഷേ പ്രശ്നമുണ്ട്. എനിക്ക് ബോധ്യപ്പെടണം, മാണി സാർ കാശ് മേടിച്ചതാണ്, ജോസ് കെ മാണി കാശ് മേടിച്ചതാണ് തെളിഞ്ഞാൽ രാജ്യകോണം ഞാൻ പറയാം. ഇവിടെ കഴിഞ്ഞ ദിവസം ഡോക്ടർ ടി എം തോമസ് ഐസക് മുൻ ധനമന്ത്രി, അദ്ദേഹം പറയുകയാണ് 80 കഴിഞ്ഞ കെ എം മാണി എന്തിനാണ് എല്ലാവരും കൂടി ഇട്ട് പീഡിപ്പിക്കുന്നത്. അതാ ഞാനും ചോദിച്ചു, കേക്കൂ, ബാക്കിയുണ്ട്. ഇത് ജോസ് കെ മാണിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. ആ പയ്യൻ ഇത്രേ പ്രായമായിട്ടുള്ളൂ, ഈ പ്രായത്തിൽ തന്നെ ഇത്ര ആർത്തി കാണിക്കുമ്പോൾ കുറേ അങ്ങോട്ട് പോയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന്. അതായത് കെ മാണി പണം വാങ്ങുന്നത് അല്ലെങ്കിൽ ബജറ്റ് വിറ്റ് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊക്കെ തന്നെയും ജോസ് കെ മാണിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജോസ് കെ മാണി ആസൂത്രണം ചെയ്യുന്നതോ ആണോ? അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നു, ഇങ്ങനെ ഇപ്പോൾ വ്യാപകമായി പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് പറയുക, എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഒട്ടും പിടി, ജോസ് കെ മാണി ഒരു പണത്തിനാർത്ഥിയുള്ള ഒരാളാണോ? എനിക്കറിയില്ല. അങ്ങനെ ഞാനങ്ങനെ വളരെ ഞാനുമായിട്ട് കമ്പനി വളരെ ജൂണിയറല്ല, ഞാനങ്ങനെ ഒന്നും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ശ്രദ്ധിക്കാത്ത ആളാണോ ശ്രീ പി സി ജോർജ്? ഗണേഷ് കുമാറിനെതിരെ ആരോപണം വന്നു കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പി സി ജോർജിൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഏത് രാഷ്ട്രീയക്കാരെ കുറിച്ച് പറഞ്ഞാലും അവരെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ശ്രീ പി സി ജോർജിൻ്റെ കയ്യിലുണ്ട്. ജോസ് കെ മാണിയുടെ കാര്യത്തിലും കെ എം മാണിയുടെ കാര്യത്തിലും വിശദാംശങ്ങളില്ല. അവർ തന്ന സൗജന്യമാണോ ചീഫ് വിപ്പ് സ്ഥാനം? അത് നഷ്ടപ്പെടുമ്പോൾ പിന്നെ എന്താ പാർട്ടിയുടെ ഔദാര്യമാണ്? ജോസ് കെ മാണിയെ കുറ്റ വിമുക്തനാക്കാൻ തയ്യാറാണോ? അടുത്ത ഇന്റർവ്യൂ കറക്റ്റ് പറയാം. ഇപ്പോ അത് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇത് കേട്ട പോലെ എനിക്കൊരു വലിയ മനപ്രയാസമാണ്. പഠിക്കാതെ ഞാൻ അങ്ങനെ കരുതിരുന്ന ഒരു പയ്യനല്ല അത്. പഠിച്ചാലേ പൂർണ്ണ വിശ്വാസമാകും. അതെ, എനിക്ക് ബോധ്യപ്പെടാൻ ഞാൻ സമ്മതിക്കാമല്ലോ. ഈ ബോധ്യം വന്നിട്ടില്ല, അല്ല ഇല്ല എന്ന് പറയണമെങ്കിലും പഠിക്കണം, വേണം. കാരണം ഇതെന്താണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്, എനിക്ക് അത്ഭുതം തോന്നുക. ഇപ്പൊ ജനത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പഠിക്കട്ടെ. അല്ല ചോദിക്കുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള സംശയം ജനത്തിന് വരുന്നതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജോസ് കെ മാണി സംശയത്തിന് നിഴലിലാണ്. എന്റെ മുമ്പിൽ ഇതുവരെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നികേഷ് പറഞ്ഞ് കേട്ടില്ലേ,
പിന്നെ എന്നെ തോമസ് ഐസക് എന്നിപ്പോഴുള്ള തോമസ് ഐസക് ഒന്നും അങ്ങനെ അനാവശ്യം പറയുന്ന ഒരാളല്ല. ഞാൻ ഐസക്കോട്ടും സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ അങ്ങനെ ആണെങ്കിൽ അതായത് ഇത്തരത്തിൽ അപവാദങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയിലൊരു സീനിയർ നേതാവ് എന്നുള്ളതിലൊന്നും ഉപദേശിക്കുന്ന നന്നായിരിക്കില്ലേ? ഉപദേശിക്കില്ലല്ലോ, തീർച്ചയായിട്ടും പരിശോധിക്കും എന്താണെന്നുള്ളത് അന്വേഷിച്ച് വിവരം പറയും. ഞാൻ നിമിഷം വേണ്ടെന്ന് പിള്ളേർ പ്രത്യേകിച്ച് ഒരു ഞങ്ങളുടെ ആകെ രണ്ട് എം പിമാരുള്ളതാണ്. ഏയ് അങ്ങനെ പരിശോധിക്കാനൊക്കെ മാണി സമ്മതിക്കുമോ? കാരണം കെ എം മാണി ഒരു പാർട്ടി വർഷങ്ങളായിട്ട് കൊണ്ടുനടക്കുന്നു, പി ജെ ജോസഫിൻ്റെ വേറൊരു പാർട്ടി ഉണ്ടായിരുന്നു, താങ്കളുടെ ഒരു സെക്യുലർ കേരള കോൺസെപ്റ്റ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപ്പോഴത്തെ അവസ്ഥയിൽ ലയിച്ചു, മാണിയുടെ ചെറുക്കനെക്കുറിച്ച് പരിശോധിക്കാനൊക്കെ മാണി താങ്കളെ അനുവദിക്കുമോ? എനിക്ക് വേറെ അനുവാദം വേണ്ടല്ല അതിനൊന്നും പരിശോധിക്കാൻ, എനിക്ക് വ്യക്തമായിട്ട് പഠിക്കാമല്ലോ. ഞാൻ അതായത് ഒരാളെപ്പറ്റി ഞാൻ സംസാരിക്കണം, എനിക്ക് ബോധ്യം വേണ്ടേ? ഇല്ല വർത്തമാനം. പി സി ജോർജ്, താങ്കളുടെ ടേപ്പ് പുറത്തിറങ്ങിയതിന് ശേഷം കെ മാണിയുമായിട്ട് താങ്കൾ സംസാരിച്ചിട്ടുണ്ടോ? പിന്നെ എന്താണ് സംസാരിച്ചത്? ഞങ്ങൾ സ്നേഹമായിട്ട് സംസാരിച്ചു. അല്ല ഈ ടേപ്പിനെ കുറിച്ച്? ടേപ്പിനെ പറ്റി അങ്ങനെ പ്രതിവിധാനത്തെ വെച്ച് പറഞ്ഞു കേട്ടില്ലായിരുന്നു. നിങ്ങളുടെ റിപ്പോർട്ടർ ഉണ്ടല്ലോ, പി സി ആർ എന്നെ സുന്ദരമായി മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ വളരെ ക്ലിയറല്ലേ, എനിക്ക് കളങ്ക്. അത് നികേഷ് ചോദിക്കുന്നതോട് പറയുക, യഥാർത്ഥം എന്താണെന്ന്, ഞാൻ ഇവരോട് സ്നേഹം കാണിച്ച് എൻ്റെ സൗകര്യം പോലെ ചെയ്തതല്ല, അത് മാണി സാറിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. ഇപ്പോൾ ഒളിച്ചു വെക്കാതെ പറഞ്ഞേക്കാം. ഹാ, അങ്ങനെ സംശയം ജനങ്ങൾക്ക് കിടക്കണ്ട. ഇള കേരളത്തിന് നന്മയുണ്ടാക്കാനോ അഴിമതിക്കെതിരെ വേണ്ടി അഴിമതിക്കെതിരെ പോരാട്ടമായിട്ട് വന്നതല്ല ഈ കക്ഷി, വേറെ ദുഷ്ടബുദ്ധിയോടുകൂടി വന്നിറങ്ങിയിരിക്കുന്ന ആരുടെയോ പാവയായി ചട്ടുകമായി പ്രവർത്തിക്കുന്ന ആളാണ്. ആരോ ഒരാൾ കോൺഗ്രസ്സുകാരല്ല എന്ന് ഇപ്പോൾ ഉറപ്പുണ്ടോ? ഞാൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ, എനിക്ക് ആരാന്ന് ഉറപ്പില്ല. അത് പരിശോധി, എനിക്ക് മനസ്സിൽ 100% ബോധ്യമുണ്ട്. പക്ഷേ എനിക്ക് ഉയർന്നു വന്നത്, ഈ ആക്ഷേപം ഉയർന്നു വന്ന സാഹചര്യം നോക്കുക, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി കെ എം മാണി മുഖ്യമന്ത്രിയാകണം എന്ന ആശയം താങ്കൾ അടക്കമുള്ളവർ അവതരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇത് ഉയർന്നു വരുന്നത്. അല്ല, അവതരിപ്പിച്ച എല്ലാവരും പൊതുജന, ഞാനല്ല ആദ്യം അവതരിപ്പിച്ചത്, പൊതുസമൂഹത്തിന് മുമ്പിൽ അത് അംഗീകാരം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അപ്പം ആരാണ് അതിനകത്ത്? അകേരം മുഖ്യമന്ത്രിയാകുന്നതിന് കുശുമ്പുള്ളവർ, സംശയമല്ലോ. പ്രതിപക്ഷത്തു നിന്ന് ഈ വിഷയം ഉണ്ടായതിനു ശേഷം വലിയ തോതിലുള്ള സമരങ്ങൾ ഉണ്ടായി വരുന്നില്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ ഓപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം നമുക്ക് ന്യായമായും കാണാം. പിന്നെ ഭാഗത്തും തന്നെയുള്ള പണിയാണിത്. പ്രതിപക്ഷത്തിന് അത്ര വലിയ വൈരാഗ്യം ഇല്ലല്ലോ. പ്രതിപക്ഷം മാണിസാറോട് അത്ര വൈരാഗ്യം കാണിച്ചു എന്ന് ഞാൻ കരുതുന്നു. പ്രതിപക്ഷം എന്തുകൊണ്ട് വൈരാഗ്യം കാണിക്കുന്നില്ല? അപ്പുറക്ക് ഇപ്പോൾ പാർട്ടി കോൺഗ്രസും അവരുടെ വിഭാഗീയതയൊക്കെ തീർത്തുകൊണ്ട് നടക്കുക. അവർ യഥാർത്ഥത്തിൽ സ്വന്തം കണ്ണിലെ വലിയ ഒലക്ക എടുത്ത് ചെല്ലേ മറ്റുള്ള കണ്ണിനെ കറിയെടുക്കാൻ തുടങ്ങി. അല്ല, അവരുള്ളത് കൊണ്ടാണ് ഇപ്പോൾ മാണിസാറിൻ്റെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ കഴിയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. അതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. മന്ത്രിസ്ഥാനം തുടരാൻ കഴിയുന്ന കേരള കോൺഗ്രസ് പാർട്ടിക്ക് കുറച്ച് നിലപാടുള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ ഗൂഢാലോചന അന്വേഷിക്കുന്ന കമ്മിറ്റിക്കെങ്കിലും ഇതിൻ്റെ പ്രതിസ്ഥാനത്ത്, ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളിയായ ഒരു സ്ഥാനത്ത് കോൺഗ്രസോ എ ഗ്രൂപ്പോ ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? കാണേണ്ടതാണ്. ഇപ്പോൾ വേറെ പ്രശ്നം, ഇപ്പം നിങ്ങളൊക്കെ പറയുമ്പോൾ എപ്പോഴും ശബ്ദരേഖ പുറത്തു വന്നു, ശബ്ദരേഖ പുറത്തു വന്നു, ഒരു വലിയ സംഭവമായിട്ട് ചൂണ്ടിക്കാണിക്കുക. ഞാൻ ആ ശബ്ദരേഖയിലൊന്നും മാണിസാറിൻ്റെ ശബ്ദം കേട്ടില്ല. മാണിസാറിൻ്റെ ശബ്ദം പുറത്തു വന്നാൽ, മാണിസാർ കാശ്യം ചോദിക്കുന്നതായിട്ട് ശബ്ദം പുറത്തു വന്നാൽ സ്വാഭാവികമായി ഞങ്ങൾ വളരെ ദുഃഖിതരാവും. ദുഃഖ നിങ്ങൾ ദുഃഖിക്കുമോ? സന്തോഷിക്കുമോ? ദുഃഖിതരാവുകയല്ല, മന്ത്രിസ്ഥാനത്ത് നിന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ? ആ പുറത്താക്കല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമല്ലോ, മന്ത്രിസ്ഥാനത്ത് നിന്ന് അല്ല. അങ്ങനെ വന്നാൽ ഞങ്ങൾ വെട്ടിലാവും. ഇനിയിപ്പോൾ മാണിസാർ കാശ് ചോദിക്കുന്ന ടേപ്പ് പുറത്തു വന്നാലും മാണിസാർ രാജിവെക്കുന്ന പ്രശ്നമില്ല എന്ന് അഴിമതി വിരുദ്ധ മുന്നണി ഞാൻ പറയാ പറഞ്ഞു കിട്ടിയാൽ മതി. മാണിസാർ കൈക്കൂലി മേടിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നാൽ ആ നിമിഷം മാണിസാർ പിരിയണമെന്ന് ഞാൻ പറയും. എഴുതിട്ടോ, യാതൊരു നിമിഷം വേണം. പറയാതിരിക്കാൻ പറ്റുമോ? രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് റോഡിൽ ഇറങ്ങണേ ഞങ്ങൾക്ക്, കേരള കോൺഗ്രസ് പറഞ്ഞുകൊണ്ട്. അങ്ങനെ കേരള കോൺഗ്രസ് ചെയർമാൻ നേരിട്ട് ഈ കള്ളിഷാപ്പുകാരോട് കാശി ചോദിക്കുകയും കാശ് മേടിക്കുകയും ചെയ്തതായിട്ട് എന്താ പിന്നെ? ഒരു നിമിഷം മന്ത്രിസഭയിൽ ഇരിക്കുന്നത് ശരിയല്ല, പാർട്ടി ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ പറയും. പാർട്ടിയിൽ നിന്ന് പുറത്താകും? അത് ഞാനാണ് മേടിച്ചെങ്കിൽ ഞാനും പുറത്തു പോകണം. എൻ്റെ അഭിപ്രായം അതാ. ഇവിടെ ഒരു പരാതിക്കാരൻ പരാതിയുമായി ചെല്ലുന്നു, ഈ പരാതിക്കാരനെ നിരന്തരം വിളിച്ച് പറയുകയാണ്, അയാൾ ഓരോ തെളിവുകൾ പുറത്ത്, തെളിവില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന രേഖകൾ പുറത്ത് തരുംതോറും വീണ്ടും വീണ്ടും പറയുകയാണ് ഒറിജിനൽ തെളിവ് കൊണ്ടുപോവാ, ഒറിജിനൽ തെളിവ് കൊണ്ടുപോവാ. ഭാവിയിൽ ഒരു ബലാത്സംഗ കേസ് പ്രതിയോടും പറയോ? അതായത് ഒരു പരാതിക്കാരൻ്റെ ഒരു അവകാശമില്ല, അന്വേഷിച്ച് കണ്ടെത്തണ്ടേ? അതുപോലും അതിനുപോലും തയ്യാറാകാതെ ഇപ്പം അങ്ങനെയോ? ഇപ്പം അന്വേഷിച്ച് കണ്ടെത്തണമെന്നായോ? കെ എം മാണി എന്ന വ്യക്തിയെ ടാർജറ്റ് ചെയ്ത് പോവുകയാണ്. എന്തിനു ടാർജറ്റ് ചെയ്യണം? മാണി സാർ അന്ന് ഗവൺമെന്റ് എതിർത്തില്ലായിരുന്നെങ്കിൽ ബാറുകൾ തടയപ്പെടില്ല. മന്ത്രിസഭയിൽ എതിർത്തു എന്നുള്ളത് മാണി പോലും സംബന്ധിച്ചിട്ടില്ല. അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ ഒപ്പീനിയൻ തേടുന്നതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട, ഇത് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ലീഗൽ ഒപ്പീനിയൻ തേടുന്ന കാര്യത്തിൽ മാണിയുടെ ഭാഗത്തു നിന്ന് തന്നെ വന്ന ഔദ്യോഗിക വിശദീകരണം എന്തായിരുന്നു? അതായത് ഞാനിത് കണ്ടില്ല, മന്ത്രിസഭയിൽ വെച്ചത് കാണണമെന്ന് പറഞ്ഞു,
പിറ്റേ ദിവസം ഫയൽ എനിക്ക് വന്നു, അന്ന് തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തു എന്നാണ് മാണി എതിർത്തു എന്ന് ആര് പറയുന്നു? പ്രകാശ് പറയുന്നത് ഔദ്യോഗികം, ഞാൻ പറഞ്ഞത് സത്യം. കേരള കോൺഗ്രസ് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുക? കേരള കോൺഗ്രസ് തൻ്റെ ഇടത്തോടി ഈ കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാക്കി നഷ്ടം റിക്കവർ ചെയ്യാൻ പറ്റുമോ? പിന്നെ റിക്കവർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിസ്സാര കാര്യമല്ല. ഒരു കുന്നുണ്ട്, കുഴിയുണ്ട്, ആ കുഴി നീ കുന്നിലോട്ട് പോകും. ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗം. ഇങ്ങനെ ഇറങ്ങി, ഇനി കയറി ഇങ്ങോട്ട് പോകും, പിന്നെ ഇറങ്ങി, പിന്നെ കയറി, അങ്ങനെയൊക്കെയാ നീ. ഇനി ഇങ്ങനെ കയറാനുള്ളൊരു ആയുസ് പിന്നെ ഒരു 100-110 വയസ്സ് വരെ മനസ്സാർ ജീവിക്കുന്നതാണ്. ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ തൃപ്തി ഉണ്ടോ? നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനം വളരെ ഏറ്റവും നന്മകൾ ചെയ്തൊരു ഗവൺമെൻറ്റായി നിഷേധിക്കാൻ പറ്റില്ല. വികസന രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച, ചരിത്രം തിരുത്തി കുറിച്ച ഗവൺമെൻറ്റായി ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. പക്ഷേ എന്താണെന്നറിയില്ല, കരികാലം എന്ന് പറയട്ടെ, ചെയ്തതിനേക്കാൾ കൂടുതൽ പേരുദോഷം വാങ്ങിയൊരു ഗവൺമെൻറ് വരും. മന്ത്രിസഭ പുനഃസംഘടന വേണോ വേണ്ടോ എന്നൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. കോൺഗ്രസ് പാർട്ടിക്കകത്ത് നല്ല ആശയ പൊരുത്തമുണ്ടാക്കിക്കൊണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ എന്താ ഇപ്പോൾ പ്രശ്നം? അല്ല പറയാം, അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരുമായിട്ടൊക്കെ എ കെ ആണ് തന്നെ സംസാരിച്ച് കൊള്ള മന്ത്രിസഭ ഒരു പുനഃസംഘടന നടത്തിക്കൊണ്ട് വളരെ മാന്യമായ ഒരു ഗവൺമെൻറ്റായിട്ട് ഇറങ്ങി തിരിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടാവും. ഇന്നത്തെ നിലയിൽ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ മന്ത്രിസഭാ പുനഃസംഘടന നന്നായിരിക്കും. മന്ത്രിസഭാ പുനഃസംഘടന വേണം തോന്നി, അല്ലാതെ ആൻ്റണി തീരുമാനിക്കട്ടെ. എ കെ ആൻ്റണി പറയട്ടെന്നു, എ കെ ആൻ്റണി പേഴ്സണലായിട്ട് ഇടപെടണം. അതിനകത്ത് ഇപ്പം നമുക്കറിയാമല്ലോ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. പിന്നെ സ്വയം മന്ത്രിമാർ അത് വെറുതെ പേരുദോഷം ഉണ്ടാക്കാതെ മാറി നിൽക്കുന്ന ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ സ്വയം മാറി നിൽക്കണേ ഞാൻ പറഞ്ഞില്ല. കെ എം മാണി മാണി സാറിനെ മാറ്റാൻ ഞങ്ങളില്ല. അതല്ല, കെ എം മാണി ഇന്ന് ഇത്ര ആക്ഷേപം കേട്ടു ഇത്രയും വർഷം. അല്ലല്ല, അങ്ങനെയല്ല, കെ എം മാണി ഇത്രയധികം ആക്ഷേപം കേട്ടു, ഇങ്ങനൊരു പ്രശ്നത്തിലേക്ക് എത്തി, ഇതൊരു പാർട്ടിയുടെ ചെയർമാനാണ്, എന്നാൽ അന്വേഷണം നടക്കട്ടെ, അതുവരെ മാറി നിൽക്കാം എന്ന ഒരു ജനാധിപത്യപരമായ തീരുമാനമെടുത്താൽ അത് നന്നായിരിക്കും. അത് അങ്ങനെ മാറി നിൽക്കാൻ പറ്റാത്ത കാരണം ഞാൻ കേക്കരുടെ ഉദാഹരണം പറഞ്ഞില്ലേ, വിശ്വനാഥൻ്റെ ഉദാഹരണം പറഞ്ഞില്ലേ, അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല, തീർന്നു പോകും. PC ധനവകുപ്പേപ്പിച്ച PC തിരിച്ചു കൊടുക്കില്ല എന്നുള്ള പേടി കൊണ്ടാണോ? പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടാണ്. ചേരനാട്, അതായത് കേരളത്തിലെ ഗവൺമെന്റ് ചീഫ് വിപ്പ്, അതായത് ക്യാബിനറ്റ് റാങ്കുള്ള ഒരാൾ പറയുകയാണ് കേരളം വിഭജിക്കണമെന്ന്. എങ്ങനെയാണ് അങ്ങനെ ഒരു ആശയത്തിലേക്ക് വന്നത്? ഞാൻ പറയാം, ഇപ്പോൾ മുഴുവൻ സാമ്പത്തിക വിദഗ്ധരും പറയുന്ന ഇപ്പോൾ ചെറിയ സംസ്ഥാനങ്ങൾ കൂടുതൽ ജനോപകാരപ്രദമായ നടപടി ചെയ്ത് കൂടുതൽ ജനകീയമായി കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ അടുത്ത കാലത്ത് പറഞ്ഞു ചെറിയ സ്റ്റേറ്റാണ് നല്ലത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് കന്യാകുമാരി വേണം, തിരുവനന്തപുരം, പത്തനംതിട്ട, നമ്മുടെ ഇടുക്കി, അങ്ങനെ കൊല്ലവും കൂടെ വേണം കൂട്ടുക. കോട്ടയം മുഴുവൻ വേണമെന്ന്, കോട്ടയം മുഴുവൻ വേണമെന്ന് പറഞ്ഞത് കാരണം പിന്നെ പത്രത്തിൻ്റെ ആസ്ഥാനം എല്ലാം കൂടെ കൊണ്ടുവരുന്നു. ഞാൻ മലയോര മേഖല കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാം, കോട്ടയം ജില്ലയിൽ. അത് ഞാൻ അപ്പുറം പോകും. അപ്പോൾ കേരളത്തിലൊക്കെ വരും? ഞാൻ കേരളത്തിൽ, ഞാൻ ചേരനാട്ടിൽ. ചേരനാട്ടിൽ അതായത് ഞാൻ ഒരു 15 പഞ്ചായത്ത് കൂടെ അങ്ങോട്ട് കൊടുക്കണമെന്ന് ഞാൻ മലയോര മേഖല. അതായത് ഇടുക്കി ജില്ല ചേരനാടിൻ്റെ പ്രഥമ മുഖ്യമന്ത്രി PC ജോർജ്. വളരെ നന്ദി ശ്രീ PC ജോർജ്.